നമസ്കാരം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായതാണ് വലിയ ആക്രമണമൊന്നുമല്ല പക്ഷേ ഒരു യുവാവ് അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം പിള്ളിയുമായി ക്ഷേത്രത്തിനകത്തേക്ക് ആയുധങ്ങളുമായി തള്ളിക്കയറാൻ ശ്രമിക്കുന്നു അവിടെ ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ ചുമ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ യുവാവിനെ തടയാൻ ശ്രമിക്കുന്നു യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്നു അവരെ കത്തിക്കൊണ്ട് ആക്രമിക്കുന്നു അവർക്ക് പരിക്കേൽക്കുന്നു തുടർന്ന് ഈ യുവാവിനെ പോലീസുകാർ പിടികൂടി യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു ഇതാണ് ഇന്നലെ ഗോരഖ്പൂർ ക്ഷേത്ര അങ്കണത്തിൽ നടന്ന സംഭവം പക്ഷേ ഇന്ന് ഉത്തർപ്രദേശിൻ്റെ എ ഡി ജി പി പറയുന്നത് ഈ സംഭവവുമായി ഈ സംഭവത്തെ തീവ്രവാദ ബന്ധം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം തീവ്രവാദ ബന്ധം കൂടി സംശയിച്ചേ മതിയാവും ഇത്തരം ആക്രമണങ്ങൾ ആ ആക്രമണത്തിൻ്റെ രീതി വെച്ച് നോക്കിയാൽ തീവ്രവാദ ബന്ധം തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ കൈമാറുകയാണ് എന്നാണ് ഉത്തർപ്രദേശ് എ ഡി ജി പി ഇന്നലെ പറഞ്ഞത് ഇത് വെളിവാക്കുന്നത് എന്താണ് കേവലം ഒരു വ്യക്തിയുടെ ആക്രമണമാണ് അദ്ദേഹം ഗോരഖ്പൂർ സ്വദേശി തന്നെയാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗോരഖ്പൂർ സ്വദേശി തന്നെയാണ് അദ്ദേഹം മതപരമായ മുദ്രാവാക്യം വിളിക്കുന്നു ഹിന്ദു ക്ഷേത്രത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നു പോലീസുകാർ അവരെ തടഞ്ഞതുകൊണ്ട് ഒരുപക്ഷേ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം പക്ഷെ രണ്ട് പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു ഇത്തരം സംഭവങ്ങൾ വളരെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുക സ്വയം മരിക്കുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ കൊന്നുകളയുക എന്നത് ഈ കാലഘട്ടത്തിൽ തീവ്രവാദ സംഘടനകളുടെ ഒരു ഒരു പ്രവർത്തന രീതിയാണ് കാരണം പല രാജ്യങ്ങളിലും തീവ്രവാദ സംഘടനകൾക്കെതിരെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് തീവ്രവാദികളുടെ ആക്രമണ പദ്ധതികളെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴുണ്ട് തീവ്രവാദികൾക്ക് ഒരു വലിയ രീതിയിൽ പദ്ധതിയിട്ടുകൊണ്ടൊരു ആക്രമണം നടത്തുക സാധ്യമല്ല അത് ഭാരതത്തിലെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വിപുലപ്പെട്ടിരിക്കുന്നു മികച്ച ഒരു ഇൻ്റലിജൻസ് ശൃംഖല തന്നെ തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ വളരെ സംഘടിതമായ ഒരു ആക്രമണം തീവ്രവാദ സംഘടനകൾക്ക് പല രാജ്യങ്ങളിലും ഇപ്പോൾ സാധിക്കാതെ വരുന്നു പാക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലുമെല്ലാം പള്ളികളിലും മറ്റും ബോംബ് സ്ഫോടനം സൃഷ്ടിക്കുക ബസ്സുകളിലും അങ്ങനെ ബോംബ് സ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് തീവ്രവാദി ആക്രമണം നടത്തുക ഇപ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എങ്കിലും ഒരുവിധം മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള രാഷ്ട്രങ്ങളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള രാഷ്ട്രങ്ങളിലൊന്നും തീവ്രവാദികൾക്ക് പ്രത്യേകിച്ചും സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ഒരു ആക്രമണ പദ്ധതി വലിയ രീതിയിലുള്ള സംഘടിതമായ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്താനാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകൾ ചെറു ചെറു സ്ലീപ്പർ സെല്ലുകളായി പിരിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുക സാധാരണ ജനജീവിതത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചു പോവുക അവസരം വരുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്ന ആയുധങ്ങൾ വലിയ രീതിയിലുള്ള എ കെ ഫോർട്ടി സെവനോ ആർ ഡി എക്സോ പോലുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളെടുത്ത് ഇറങ്ങുക അവരെ പരമാവധി പേരെ കൊന്നെടുക്കുക സ്വയം മരിക്കുക അങ്ങനെ ചാവേറാവുക എന്നുള്ള ഒരു സന്ദേശം പ്രത്യേകിച്ചും ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ ഓൺലൈൻ മീഡിയകൾ വഴി അവിടെ അവരുടെ സ്ലീപ്പർ സെല്ലുകൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ലീപ്പർ സെല്ലുകൾക്ക് ആ സന്ദേശം കൈമാറുന്നുണ്ട് കേരളത്തിൽ നിന്നുൾപ്പെടെ പല യുവതി യുവാക്കളും ഈ സംഘടനകളുടെ ഈ പ്രചരണത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നും നാട് വിട്ട് പോവുക അല്ല അവിടെ പോയി തീവ്രവാദികളായി പരിശീലനം നേടുക തിരികെ നാട്ടിലേക്ക് വന്നുകൊണ്ട് സ്വന്തം സഹോദരിമാരെയും സ്വന്തം നാട്ടുകാരനെയും നാട്ടുകാരെയും കൊന്നെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തിരിച്ചു വരാമെന്നുള്ള പദ്ധതി ഇടുന്നുണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മതചിന്ത വച്ചു പുലർത്തുകയും അവസരം കിട്ടുമ്പോൾ പൊതു സമൂഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുക അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുക അവരുടെ ആശയപ്രചരണങ്ങൾ നടത്തുക ലോക ശ്രദ്ധയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ കൊണ്ടുവരുക തീവ്രവാദ സംഘടനകൾക്ക് ലോകത്തിൽ ഭയം സൃഷ്ടിക്കുക എന്നതെല്ലാമാണ് ഇവരുടെ ലക്ഷ്യം അത്തരം ആക്രമണങ്ങൾ ഫ്രാൻസിൽ ഫ്രാൻസിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് കത്തിക്കൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങുക പരമാവധി ആൾക്കാരെ കുത്തിക്കൊല്ലുക ചെറിയ തോക്കുമായി ഇറങ്ങുക വെടി കൊല്ലുക സ്കൂൾ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെയടക്കം വെടിവെച്ച് കൊല്ലുക ട്രക്ക് ഓടിച്ച് ജനക്കൂട്ടത്തിലേക്ക് കയറ്റുക ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജിഹാദ് ആക്രമണങ്ങൾ നടത്തണമെന്ന് ചില സംഘടനകൾ മലയാളത്തിൽ പോലും ആഹ്വാനം ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ യുവാവിൻ്റെ പ്രവൃത്തിക്ക് ഗോരഖ്പൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന് ഇത്തരം കാര്യങ്ങളുമായി ചെറിയ ബന്ധമുണ്ട് ആയുധങ്ങൾ മൂർച്ചയേറിയ ആയുധങ്ങൾ മനുഷ്യജീവനെ എടുക്കാൻ പറ്റുന്ന ആയുധങ്ങളുമായി ക്ഷേത്രത്തിലേക്ക് മറ്റു മതസ്ഥരുടെ മുദ്രാവാക്യങ്ങൾ മതമുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പാഞ്ഞു കയറുക പോലീസുകാരെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരെ പരിക്കേൽപ്പിക്കുക എന്നുള്ളതെല്ലാം വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ തീവ്രവാദ ബന്ധം ഈ സംഭവത്തിലുണ്ടോ എന്ന് അന്വേഷിച്ച് മതിയാകൂ ഉത്തർപ്രദേശ് സർക്കാർ അക്കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കുന്നില്ല എ ടി എസിന് അതായത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ഈ കേസ് കൈമാറുകയാണ് ഈ യുവാവിന് പിന്നിൽ മറ്റേതെങ്കിലും സംഘടനകളുണ്ടോ അതോ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു ആക്രമണത്തിന് തയ്യാറായത് എന്നെല്ലാമുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം തീവ്രവാദതകൾ പദ്ധതിയിട്ടിരിക്കുന്ന മറ്റ് ആക്രമണ പദ്ധതികളെക്കുറിച്ചും ഇത്തരം ചോദ്യം ചെയ്യലിലൂടെ ഈ തീവ്രവാദ ബന്ധം സംശയിക്കാതെയുള്ള ചോദ്യം ചെയ്യലിലൂടെ നമുക്കറിയാൻ സാധിക്കും പക്ഷേ കേരളത്തിലാണെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇത്തരമൊരു നീക്കം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് മനോരോഗമാണ് അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് തീവ്രവാദ ബന്ധത്തെ സമൂഹത്തിൽ ചർച്ചയാകാതെയാണ് കേരളത്തിലെ സർക്കാരും പോലീസും എല്ലാം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഉത്തർപ്രദേശ് സർക്കാർ അവിടെ തീവ്രവാദത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ഒരു നയമാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഈ ചെറിയ സംഭവത്തിൽ പോലും ചെറിയ സംഭവമെന്ന് പറയാനാവില്ല ഇപ്പോഴും തീവ്രവാദ സംഘടനകളുടെ ഒരു മോഡസ് ഓപ്പറാന്റ്റിയാണ് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ചെറു ചെറിയ ആക്രമണങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ റിസ്ക് പോലും ഏറ്റെടുക്കാതെ തീവ്രവാദ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ഈ കേസ് കൈമാറിയിരിക്കുന്നു കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആശങ്കയ്ക്ക് വകയുണ്ട് ചെറിയൊരു ആശങ്കയ്ക്ക് വകയുണ്ട് പക്ഷേ സുരക്ഷാ സേന എന്തായാലും ആ ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ ആൾനാശം ഉണ്ടായിട്ടില്ല തിരക്കുള്ള ഒരു ക്ഷേത്രമായിരുന്നു കൂടുതലാളുകളിലേക്ക് ആക്രമണങ്ങൾ വ്യാപിക്കാതെ അവിടെ തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം വെബ് ഡെസ്ക് തത്ത്വമൂസ്